എല്ലാവർക്കും ക്വിസ് ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC+2 കുട്ടികളുടെ പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെയധികം നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. SSLC+2 കുട്ടികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം പുറത്തു വരണം. കാരണം ഇപ്പോൾ പല വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തിമ തീരുമാനം വന്ന ശേഷം മാത്രമായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗ്രേസ് മാർക്ക് നൽകണം എന്നാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നത്. കാരണം അവധി ദിവസങ്ങൾ വരെ സ്കൂളിൽ ചെന്ന് അവർ ചെയ്ത ജോലിയുടെ മാർക്കാണ് ഗ്രേസ് മാർക്ക് എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലതരം നിവേദനങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുവാനാണ് സാധ്യത. എന്നാൽ ഗ്രേസ് മാർക്ക് നൽകണം എന്ന് പറയുമ്പോഴും പല അധ്യാപകരും പറയുന്നത് ഫോക്കസ് ഏരിയയും പഠിക്കുവാൻ കൂടുതൽ സമയവും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഗ്രേസ് മാർക്ക് ഈ വർഷം നൽകേണ്ടതില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ ഭരണപക്ഷത്തുള്ള ഒരു സംഘടന ഈ വർഷം അർഹരായ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അല്പം ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഇത് ഒന്നുകൂടി പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുവാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ടാബുലേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ജൂലൈ അവസാനമായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നൊരു റിപ്പോർട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ഗ്രേസ് മാർക്ക് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല എന്ന തീരുമാനവുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷത്തെ SSLC+2 റിസൾട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഗ്രേസ് മാർക്ക് ഇല്ലെങ്കിൽ SSLC കുട്ടികളുടെ റിസൾട്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയോ വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.